പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ധന്യതിരുനാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വന്ദനം അറിയിക്കുന്നു. ഈ പ്രഭാത യാമത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ ദൈവം നമുക്ക് തരുന്ന വിലപ്പെട്ട സാവകാശത്തിനായി ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു വാക്യം വായിക്കട്ടെ. എബ്രായ ലേഖനം 11:20. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും ഭാവികാലം സംബന്ധിച്ച് അനുഗ്രഹിച്ചു. അനുഗ്രഹം പ്രാപിക്കുന്നതിന് മാത്രമല്ല, മറ്റുള്ളവർക്ക് നാം അനുഗ്രഹമായിരിക്കുന്നതിനും വിശ്വാസം നമ്മെ സഹായിക്കുന്നു. വിശ്വാസത്താൽ ഇസഹാക്ക് യാക്കോബിനെയും ഏശാവിനെയും അനുഗ്രഹിച്ചു. യാക്കോബ് വിശുദ്ധന്മാർക്കും ഏശാവ് പാപികൾക്കും നിഴലാണ്. വിശുദ്ധന്മാർക്കും പാപികൾക്കും അനുഗ്രഹമായിരിക്കാൻ വിശ്വാസം നമ്മെ സഹായിക്കുന്നു. രക്ഷിക്കപ്പെടുന്നവരുടെ ഇടയിലും നശിക്കുന്നവരുടെ ഇടയിലും ഞങ്ങൾ ദൈവത്തിന് ക്രിസ്തുവിന്റെ സൗരഭ്യവാസന അല്ലെങ്കിൽ അനുഗ്രഹം ആകുന്നു എന്ന് പൗലോസ് പറയുന്നു. അനുഗ്രഹം പ്രാപിക്കുന്നതിന് മാത്രമല്ല, മറ്റുള്ളവർക്ക് അനുഗ്രഹം നൽകുന്നതിനും വിശ്വാസം നമ്മെ സഹായിക്കുന്നു. ഭാവികാലം സംബന്ധിച്ച് എന്ന് പറയുമ്പോൾ ഭാവികാലത്തെ മുൻകൂട്ടി കാണുവാനുള്ള ഒരു വ്യക്തമായ കാഴ്ച വിശ്വാസത്തിനുണ്ട്. വിശ്വാസത്തിലൂടെ ഭാവിയെ കാണുന്നവർ ഭാവിയിലെ അനുഗ്രഹങ്ങളെയും കാണുന്നു. നമുക്കൊരുക്കിയിരിക്കുന്ന ഭാവികാല അനുഗ്രഹങ്ങളെ നാം കാണുന്നില്ലെങ്കിൽ മറ്റുള്ളവർക്കായുള്ള ഭാവികാല അനുഗ്രഹങ്ങളെയും നാം കാണുകയില്ല. ചിലരെപ്പോഴും ഭാവിയിൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നു. അവർക്ക് ഭാവിയെക്കുറിച്ചുള്ള ഭയം മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അവർക്ക് യാതൊരു അനുഗ്രഹവും പ്രാപിപ്പാനോ മറ്റുള്ളവർക്ക് അനുഗ്രഹമായി ഇരിക്കാനോ സാധ്യമല്ല. ക്രിസ്തുവിന്റെ മണവാട്ടിയെക്കുറിച്ച് അവർ ഭാവികാലം ഓർത്ത് പുഞ്ചിരിയിടുന്നു. സദൃശ്യവാക്യം 31:25 നമ്മളത് വായിക്കും. അത് വിശ്വാസമുള്ള ഒരു ദൈവ പൈതലിന് ഭാവിയെക്കുറിച്ചുള്ള ഭയം ഉണ്ടായിരിക്കേയില്ല, മറിച്ച് ഭാവിയെക്കുറിച്ചുള്ള സന്തോഷം മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ എന്നാണ് മനസ്സിലാക്കേണ്ടത്. ദൈവ പൈതലിന് നിങ്ങളുടെ ഭാരങ്ങളെല്ലാം കർത്താവിന്റെ പാദപീഠത്തിൽ ഇട്ടുകൊണ്ട് തേജസ്സേറിയ ഭാവിയെ ഓർത്ത് സന്തോഷിക്കുവാൻ ശ്രമിക്കുക. നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവയെന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല, നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. യിരെമ്യാവ് 21:11 വാക്യം. നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. ഈ പ്രഭാതയാമത്തിൽ വിശ്വാസത്താൽ നിറയുവാൻ, ഭാവികാലം ഓർത്ത് പുഞ്ചിരി തൂകുവാൻ നമ്മളെയും ദൈവകരങ്ങളിൽ സമർപ്പിച്ചു കൊടുക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ നല്ല പിതാവേ, മനോഹരമായ നല്ല പ്രഭാത സമയത്തിനായി സ്തോത്രം. ഈ പ്രഭാതയാമത്തിൽ ദൈവസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, കർത്താവിന്റെ വചനം ധ്യാനിക്കുവാൻ അവിടുന്ന് ഞങ്ങൾക്ക് തന്ന വിലപ്പെട്ട സമയത്തിനായി, സാവകാശത്തിനായി നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി കഥാവെ അവിടുത്തെ വചനങ്ങളുടെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. അവിടുത്തെ തിരുഹിതം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ. അവിടുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. വിശ്വാസത്തിൽ ഉറപ്പുള്ളവരായി മുന്നേറുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഭാവിയിൽ ഞങ്ങൾ പ്രാപിപ്പാൻ പോകുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ച്, ഞങ്ങളുടെ ശുഭഭാവിയെക്കുറിച്ച് നിർണയമുള്ളവരായി ജീവിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പുണ്യകരങ്ങളിലേക്ക് ഞങ്ങളെ സമർപ്പിക്കുന്നു. കർത്താവേ, വചനം കേൾക്കുന്ന ആരെയെങ്കിലും ഭാവി സംബന്ധമായ ഭയം കീഴടക്കുന്നു എങ്കിൽ കർത്താവെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഭാവി സംബന്ധമായ എല്ലാ ഭയത്തിൽ നിന്നും അവരെ വിടുവിക്കണമേ. എല്ലാ പ്രതികൂലത്തിൽ നിന്നും വിടുവിക്കണമേ. ശുഭഭാവിയെക്കുറിച്ചുള്ള ഓർമ്മയാൽ നിറയട്ടെ. അവരുടെ ഹൃദയം നന്ദിയാൽ നിറയുവാൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നാളെ ഞങ്ങൾക്കുള്ളവല്ല, അത് അവിടുന്ന് തരുന്നെങ്കിൽ അവിടുത്തെ നാമമഹത്വത്തിനായി ജീവിക്കാൻ എല്ലാവരെയും സഹായിക്കണം. രോഗികളായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും. ക്ഷീണിതരായിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കും. അവിടുത്തെ വിടുതലിനായി പ്രാർത്ഥിക്കുന്നു, സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുന്നു, ആരോഗ്യത്തിനായി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് സകലതും നന്നായി ചെയ്യുന്ന നല്ല ദൈവമാകിയാൽ അവിടുത്തെ കരങ്ങൾ സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ